നമസ്കാരം, എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് പ്രസ് മീറ്റ് നടന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൽ കേട്ടോ. അതായത് ഇന്നലെ മുതൽ ഈ പ്രസ് മീറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ വന്നത് മുതൽ എല്ലാവരും ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് എല്ലാവരും ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പ്രസ് മീറ്റ് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തോ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര എടുത്ത് വാഴ്ത്തത്തക്ക രീതിയിലുള്ള ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ രേവതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒന്നും കൂടിയൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഞാൻ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ രേവതിയുടെ ഭാഗത്ത് എന്ന് വെച്ചാൽ രേവതിയൊക്കെ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടൊരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് രേവതിയുടെ ഭാഗത്തൊക്കെ ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. രേവതി പോളിട്ടൊക്കെ പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഓഡിയൻസും വിചാരിച്ചിരുന്നു, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ്. അതായത് ഞെട്ടിക്കുന്ന രീതിയിൽ, ആൾക്കാരെ കുഴപ്പിക്കുന്ന രീതിയിൽ, ഉള്ളിൽ തകിടം മറിക്കുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കേട്ടത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച സംഭവം മാത്രമേ നിങ്ങളോട് പറയുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിനോഷിനോട് ചോദിച്ചത് അടിപൊളിയായി. കാരണം വെച്ചാൽ കോഡ് ഭാഷയുടെ സംഗതി ചോദിക്കണം എന്ന് എല്ലാവരും മനസ്സിൽ കരുതിയൊരു സംഗതി തന്നെയാണ്. കാരണം വെച്ചാൽ അത് ലാലേട്ടൻ എപ്പിസോഡിൽ വളരെ പ്രോപ്പറായിട്ട് എന്താ പറയുക, തമാശ രൂപത്തിലാക്കി കളഞ്ഞിരുന്നു. പക്ഷേ അത് സീരിയസ് ആയിട്ടാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവർ അതിൻ്റെ ഉള്ളിൽ ഉള്ളവർ ആ ഒരു സീരിയസ്നെസ് ഉൾക്കൊള്ളുന്നുള്ളത് തോന്നുന്നില്ല. വാട്ട് എവർ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നന്നായി. കാരണം വെച്ചാൽ ഇതൊരു അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്തോട്ടെ, പക്ഷേ കുറച്ച് സ്ട്രോങ് ആയിട്ടും കൂടി ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടായിരുന്നു. എന്തോ അതും അവിടെയും അത്ര ഒരു സ്ട്രോങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഒന്നത് കേട്ടോ. പിന്നെ രണ്ടാമത് നാദിറ, നമുക്കൊക്കെ നമ്മൾ ചോദിക്കണം എന്നെല്ലാവരും വിചാരിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് നാദിറനോട് ചോദിച്ചിട്ടുള്ള സാഗറിൻ്റെ തുപ്പൽ റിലേറ്റഡ് കേട്ടോ. സത്യത്തിൽ തുപ്പിയത് സാഗറാണെങ്കിലും അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് നാദിറയും സെറീനയും, സെറീന അത്രല്ല, പക്ഷെ നാദിരയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. കാരണം വെച്ചാൽ ഈയിടെയായിട്ട് ഇപ്പോൾ കാണുന്ന എല്ലാവരും പറയുന്ന സംഭവമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരുപാട് വാദിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും സാഗർ തുപ്പിയ സമയത്ത് എന്തുകൊണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചില്ല. അത് എന്താണ് കാരണം? അത് ശരിക്കും അത് പറഞ്ഞാൽ അതൊക്കെയല്ലേ ഡബിൾ സ്റ്റാൻഡേർഡ്സ്. കാരണം വെച്ചാൽ ഇവരൊക്കെ ഒറിജിനലായിട്ട് കളിക്കും, ഇവരൊക്കെ ആദർശത്തിനനുസരിച്ച് നിൽക്കും എന്നുള്ള ഒരൊറ്റ ഇതൊക്കെ പറഞ്ഞ് ചെല്ലുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് അവരൊക്കെ ആക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അഖിൽ മാരാറുടെ കേസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കേസിലൊക്കെ പറയുന്നുണ്ട്, അവർ ഷിജുവിൻ്റെ കൂടെ, ഷിജു എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത്, വിഷ്ണുവിന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വിഷ്ണുവിന് അഖിലിന് വരുന്ന സമയത്ത് ഇവരൊന്നും ഗ്രൂപ്പ് കളിക്കുകയാണെന്ന് പറയുമ്പോൾ ശരിക്കും യഥാർത്ഥ ഗ്രൂപ്പ് എന്നുള്ള സംഭവം അവിടെയാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ളൊരു സംഗതി നടന്നിട്ട് അതിന് യാതൊരു സംസാരവും നാദരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അതിന് നാദരുടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു, ഒരു പക്ഷേ സ്നേഹത്തോടെ പറഞ്ഞാൽ മനസ്സിലാക്കാം, സ്നേഹത്തിൽ പറഞ്ഞാൽ തിരുത്താൻ പറ്റുന്ന ആളാണ് സാഗർ എന്നുള്ള രീതിയിൽ നല്ലൊരിത് പറഞ്ഞു കേട്ടോ. പിന്നെ അഖിലിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ അടിപൊളിയായിരുന്നു, പ്രതീക്ഷിച്ചതായിരുന്നു, അടിപൊളി ആൻസറാണ് അഖിലോടുത്ത്. അതല്ലെങ്കിലും അഖിലിൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക, എക്സ്പെക്ട് ചെയ്ത സംഭവം തന്നെയാണ്. അതായത് നിങ്ങൾ ഒറിജിനലാണ്, ബേസിക്കലി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും അടിക്കാൻ ഓങ്ങുന്നു, സ്ത്രീകളോട് കൂടുതൽ, കുറച്ച് ദിവസം മുന്നേ തന്നെ സ്ത്രീകളോട് കൂടുതൽ അടിക്കാൻ ഓങ്ങുന്നുണ്ട്, സ്ത്രീകളോട് മാത്രമാണ് അടിക്കാൻ ഓങ്ങുന്നത്. അപ്പം ആക്ച്വലി നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അടിക്കാതെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആക്ച്വലി ഒറിജിനലാണോ എന്ന് ചോദിച്ചു. അഖിൽ സൂപ്പറായിട്ട് ഉത്തരം പറഞ്ഞു, കൺട്രോൾഡ് ആയ ഒറിജിനലാണെന്നുണ്ടെങ്കിൽ ആണ് എന്ന്, കൺട്രോൾഡ് ആയ ഒറിജിനലാണ്, ദുർബലരോടാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ സ്ത്രീകളെ കാര്യങ്ങൾ അതിനും നല്ല ചുട്ട മറുപടി തന്നെ കൊടുത്തു. കാരണം വെച്ചാൽ ഇവിടെ ജെൻഡർ ഇല്ലല്ലോ, ജെൻഡർ ഡിഫറൻസ് ഇല്ലല്ലോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അപ്പോൾ നിങ്ങളെന്തിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുള്ള തിരിച്ചൊരു ക്വസ്റ്റ്യൻ അഖിലിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു. പിന്നെ നിങ്ങൾ അടി കാണാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടി കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് വെച്ചാൽ ഞാൻ ഇറങ്ങിയ ശേഷം കാണിച്ചു തരാനായിട്ട് അഖിലെല്ലാം അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ വിഷ്ണുവിന് ഇവരൊന്നും തല്ലാത്തത് അവർ ഓങ്ങാത്തത് അവരൊക്കെ ആണുങ്ങളായതുകൊണ്ടാണോ എന്ന് സ്ട്രോങ് ആയതാണ്. അപ്പോൾ അഖിലിൻ്റെതായ സ്റ്റൈലിൽ മറുപടി പറഞ്ഞു, അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിമർശിച്ചതിൻ്റെ പേരിൽ കേസുള്ള ആളാണ് ഞാൻ. അവരെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊക്കെ എന്ത് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് കണ്ടു. പിന്നെ എന്താ പറയുക, പിന്നെ വിഷ്ണുവിൻ്റെ മറ്റേ ഗോപികയുടെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ശോഭ കേട്ടോ, ശോഭയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ശോഭ നമ്മളൊക്കെ വിചാരിച്ചൊരു കാര്യമാണ്, നമ്മളൊക്കെ ചോദിക്കണം വിചാരിച്ച കാര്യം തന്നെയാണ്. ശോഭ ഗ്രൂപ്പ് ടാസ്ക് കളിക്കുന്ന സമയത്ത്, ശോഭ ഒരിക്കലും ഒരു ടാസ്ക് വരുന്ന സമയത്ത് ശോഭ ഒരിക്കലും ഗ്രൂപ്പിൽ ഡിപ്പെൻഡ് ചെയ്യാറില്ല. എനിക്കും പേഴ്സണലി തോന്നിയിട്ട് ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതായത് ശോഭയ്ക്ക് കോൺഫിഡൻസ് ഇല്ല മറ്റുള്ളവരുടെ പേരിൽ, അല്ലെങ്കിൽ വിശ്വാസം ഇല്ല. ഐ ഡോണ്ട് വെതർ ഇറ്റ് കോൾ ഇറ്റ് കോൺഫിഡൻസ് ഓർ ട്രസ്റ്റ്. ഈ ട്രസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശോഭയ്ക്ക് എന്തോ ആരെയും ട്രസ്റ്റ് ഇല്ലാത്ത പോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നു. ശോഭ പല ആൾക്കാരായിട്ടും അടുക്കുന്നത് അവർക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അവരെ കൺഫ്രണ്ട് ചെയ്യാൻ സമയത്ത്, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ശോഭ പോകുന്നത്. അല്ലാണ്ട് ശോഭ ഒരു ഗ്രൂപ്പ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട്
ബിൽഡ് ചെയ്യുന്ന മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി എന്തോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒന്നത്, പിന്നെ സാഗറിനോട് ജുനൈസിനെ കുറിച്ച് ചോദിച്ചു. പക്ഷേ ഗ്രൂ പിന്നെ സാഗറിനോട് ഗ്രൂപ്പിനെ പറ്റി സോറി സാഗറിനോട് ജുനൈസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അതിന് സാഗറിനൊക്കെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും ഒന്നും ഒരു ഷൂ ക്വസ്റ്റ്യൻസും ഷൂ ആൻസേഴ്സും ആണെന്ന്. അതേപോലെ തന്നെയാണ് അനുവിനോട് ചോദിച്ചിട്ടുള്ള കാര്യം. അനുവിനോട് ചോദിച്ചു ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അനു അനുവിൻ്റെ വരവും അനുവിൻ്റെ ഇടപെടലും ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് അനുവിൻ്റെ റിയാക്ഷൻസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാസ്സായിട്ടാണ് അനുവിന് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, നിങ്ങൾ ഗ്രൂപ്പ് പൊളിക്കാൻ വന്ന വ്യക്തി എന്തായി പൊളിക്കലെന്ന് ചോദിച്ചു. എവിടം വരെ എത്തി പൊളിക്കല്, ഞാൻ പൊളിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് അയമ്മ പൊളിക്കണമെന്ന് അയമ്മയ്ക്ക് അറിയോ? നമ്മളാരും പൊളിച്ചതായിട്ടൊന്നും കണ്ടില്ല. അവിടെയൊക്കെ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രൂപ്പുകൾ വളരെ നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യം, രണ്ട് കാര്യം. ഒന്ന്, ആദ്യം ജുനൈസിൻ്റെ ഇതട്ടോ. അതായത് ജുനൈസ് രണ്ട് ദിവസം മുന്നേ അഖിലിനായിട്ട് കോംബോ ആയിട്ട് അഖിലിനായിട്ട് അടുത്തിട്ടുള്ളവർ ആ ബെഡിൽ കിടന്നിട്ട് അഖിലിൻ്റെ കൂടെ കൂടി എന്നിട്ടുള്ളൊരു സംഭവം റീസെൻ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ വീഡിയോസിലും പറഞ്ഞു, ആ സമയത്തുള്ള വീഡിയോയിലും പറഞ്ഞു, അതായത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ വരുന്ന സമയത്ത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നൊരു വ്യക്തി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അഖിൽ. ഓക്കെ, അപ്പോൾ അഖിലിൻ്റെ മുഖം മൂടി വലിച്ച് കീറും 24 മണിക്കൂർ തലാകാനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടന്നിരുന്നൊരു വ്യക്തി മുഖം മൂടി വലിച്ച് കീറണ്ടാന്ന് തീരുമാനിച്ച് ഒപ്പം കൂടുന്ന അർത്ഥം എന്താ? ആ മുഖം മൂടി, അങ്ങനെ ഒരു മുഖം മൂടി ഇല്ല എന്ന് ജുനൈസിന് മനസ്സിലായി. അഖിലിന് അങ്ങനത്തെ ഒരു മുഖം മൂടി ഇല്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ആ മുഖം മൂടി അവനാനും കൂടി എടുത്ത് അണിഞ്ഞു എന്നുള്ളത് മനസ്സിലായി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജുനൈസിനെ സംബന്ധിച്ച് 50 days വന്നിട്ട് ജുനൈസിന് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം നമുക്ക് അഖിലിൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് ദിവസം കൂടി നമുക്ക് എങ്ങനെയും തട്ടിമുട്ടി പോകാൻ പറ്റുമോ നോക്കാം. ജുനൈസ് ഇസ് എ വെരി ഗുഡ് പ്ലെയർ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് മെച്ചൂരിറ്റി കാണിക്കുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്തല്ല, മിക്ക സമയത്തും. പിന്നെ ജുനൈസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഏൽക്കുന്നില്ല. ദാറ്റ് ഇസ് വാട്ട് ഇനോ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മത്സരിച്ചതാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിനോ അതായത് വെടക്കാക്കി തനിക്കാക്കുക, എന്താ അങ്ങനെ ഒരു ഇത് പറയുമല്ലോ. അതായത് പിന്നെ മാർഗ്ഗമില്ല, നമ്മൾ അടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്കെന്നാൽ സൗഹൃദം കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകുന്നത്. പക്ഷേ ജുനൈസ് അതിന് മറുപടി പറഞ്ഞു, അവസരവാദിയായിട്ട് പെരുമാറിയ പോലെ തന്നെ. എനിക്ക് ആ മറുപടി എന്ന് ജുനൈസിനെ തന്നെ മനസ്സിലായിട്ട് ജുനൈസ് അവസരവാദിയായിട്ട് പെരുമാറി. ആ ഒരു സമയത്ത് മാത്രമേ അഖിലോടാ നോക്കി. പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കില്ല. എനിക്ക് ആ വ്യക്തിയോട് ആശയപരമായിട്ട് എപ്പോഴും എതിർപ്പാണെന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മിഥുനോട്, അടിപൊളി ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് എല്ലാവരും വിചാരിച്ച കാര്യം. രണ്ട് ക്വസ്റ്റ്യനാണ്, രണ്ട് കാര്യങ്ങളാണ് മിഥുനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമാണ് ഇന്ന് മിഥുനെ, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശ്രുതിനേട്ടുള്ള ആ ഒരു ചുറ്റിക്കളി താല്പര്യമില്ല. ഓക്കെ, ഒന്നത് എന്തുകൊണ്ടോ താല്പര്യമില്ല. അത് രണ്ടാമത്തെ കേസ് ഫിസിക്കൽ അസോൾട്ട്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നല്ല ഇതാരാ ചോദിച്ചു നിൽക്കാറില്ല, പക്ഷേ ചോദിച്ച ചോദ്യം അടിപൊളിയായി. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരാളോട് പേഴ്സണൽ ഗ്രഡ്ജ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവനടുത്ത് പണി കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തി, ഹീ ഈസ് വെരി ഡേഞ്ചറസ്. ദാറ്റ് ഇസ് വാട്ട് എന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചൊരു സംഭവം. കാരണം ചില ഒരാൾക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അയാൾക്ക് പണി കൊടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ എത്രത്തോളം ഡേഞ്ചറസ് ആണ്. പക്ഷേ മിഥുൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് എന്താ വെച്ചാൽ വിഷമം തോന്നി. എന്താ വെച്ചാൽ ഇതിന് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ മിഥുൻ രണ്ടാമത് എണീറ്റ് നിന്ന് അങ്ങോട്ടും കൂടി നടന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ എക്സ്പ്ലനേഷൻ പ്രോപ്പറായില്ല. പോട്ടെ, എല്ലാവർക്കും അങ്ങനെ ഒരുപോലെ സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മിഥുൻ സംസാരിച്ച മിഥുൻ്റെ മേഖല എന്നാണ് ഒരിക്കലും സംസാരമല്ലല്ലോ. പക്ഷേ മിഥുൻ്റെ മേഖല എന്താണോ അതിന് തീരെ നിരക്കാത്ത രീതിയിലോ അതിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് സിറ്റുവേഷൻ വരുന്ന രീതിയിലാണ് മിഥുൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായത്. ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായി ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ വിഷ്ണുവോട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാത്തതുകൊണ്ട് മാത്രമാണ് മിഥുൻ ഇന്നും ആ ഒരു ഹൗസിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം മിഥുനുണ്ടോയെന്നുള്ള അറിയില്ല. വിഷ്ണു അന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. എക്സ്പ്ലനേഷൻ പ്രോപ്പർ അല്ല, പോട്ടെ, സാരില്ല, പതറി. പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ, ആ ചോദിച്ച ഇതിൽ ആ ഒരു ഇതൊന്നും കൂടി ഞാൻ പറയട്ടെ. അടുത്തൊരു പണി കൊടുക്കും, ഇനിയൊരു ഫിസിക്കൽ അസോൾട്ട്, ഇനിയൊരാളോട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, സപ്പോസ് വിഷ്ണു അല്ലെങ്കിൽ ആരോടെങ്കിലും അഖിലിനോട് ആരോടെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇനി വീണ്ടും ഞാനൊരു ഫിസിക്കൽ അസോൾട്ട് പണി കൊടുക്കും എന്നുള്ള രീതിയിൽ മെൻറ്റാലിറ്റിയിലാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, അല്ല എന്നുള്ളൊരു ആൻസർ അതും പറഞ്ഞു. പിന്നെ വിഷ്ണുവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഗെയിം പ്ലാനിനെ കുറിച്ചിട്ടോ. അതായത് എന്തുകൊണ്ടാണ് അഖിലിൻ്റെ ഷാഡോ ആയിട്ട് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് അഖിലിൻ്റെ കൂടെ നിന്ന് പോയി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100 days അഖിലിൻ്റെ കൂടെ നിന്നിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിച്ച് പോയാൽ മതി, 100 days എങ്ങനെയും കടന്ന് പോയാൽ മതി എന്നുള്ളത് വിഷ്ണുവിനോട് ചോദിച്ചു. എന്നാൽ അടിപൊളി പെർഫെക്റ്റ് റിപ്ലൈയാണ് വിഷ്ണു കൊടുത്ത്, ഈക്വലി ഗുഡ്. ഞാൻ പറഞ്ഞ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ വിഷ്ണുവിനും സപ്പോർട്ട് ചെയ്യുന്നത് ഈക്വലി ഗുഡ്. പറയാൻ കാരണം വെച്ചാൽ വിഷ്ണു പറഞ്ഞത്രേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ ഒരു മൂവി ഡയലോഗ്സ് പറയുന്ന ഒരു സർക്കാസം ബോണ്ട് ഉണ്ടെന്ന്. അതായത് ഹ്യൂമർ
അത് എൻ്റെ കേസിൽ ഒരുപാട് സംഭവിച്ചൊരു സംഭവം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഹ്യൂമർ, ഞാൻ ഒരുപാട് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരുപാട് ഹ്യൂമറസ് ഡയലോഗ്സ് കണക്റ്റഡ് വിത്ത് മൂവി പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് പലപ്പോഴും സംഭവിച്ച സംഭവം എന്താ പറയുക, നമ്മൾ പറയുന്ന തമാശ ചിലപ്പോൾ മറ്റേ വ്യക്തിക്ക് ഉൾക്കൊണ്ടുണ്ടാവില്ല, എന്നിട്ടാണ് വീണ്ടും വന്നു ചോദിക്കും എന്താ നീ പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ അവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന വ്യക്തികളോട് നമുക്ക് തമാശ പറയാൻ കഴിയില്ല. അങ്ങനെ തമാശയെക്കൂടി നമ്മൾ ബോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തമാശ ദഹിക്കാത്ത ആൾക്കാരായിട്ട് നമുക്ക് ബോണ്ട് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ് വിത്ത് ഹിം. അത് നല്ല അടിപൊളി റിപ്ലൈ ആണ്. കാരണം അവർ തമ്മിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് സിനിമ ഡയലോഗ്സ് പറഞ്ഞു, സിനിമ ഡയലോഗ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്കൊരു എപ്പോഴും മനസ്സിനൊരു ഹാപ്പിനെസ് തരും. പഴയ ജഗതി ചേട്ടനെ അങ്ങനത്തെ ഒരുപാട് പപ്പു ഇവരുടെയൊക്കെ ഡയലോഗ്സ് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കാര്യങ്ങൾ അതിലൂടെ പറയുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഈ ട്രോൾസൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കേസ് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അവർ തമ്മിൽ തെറ്റേണ്ട ഒരു കേസ് പറഞ്ഞു. ഇനി ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ് ചോദിച്ചു ഞാൻ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കളിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ചോദിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ തെറ്റുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ചിലപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ ഞങ്ങൾ അടിച്ചു എന്ന് വരാം. പക്ഷേ ഇവിടെ എന്തായാലും ഞങ്ങൾ തെറ്റില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ സാഗറിൻ്റെ ലവ് സ്ട്രാറ്റജി സെറീനൊന്നും കാര്യമായി ചോദിച്ചില്ല. പിന്നെ ശ്രുതിനോട് ചോദിച്ച ചോദ്യം, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ലവ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വേണം, അതിപ്പോൾ അതാണോ ശ്രുതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. നല്ല അടിപൊളി ചോദ്യമായിട്ട് ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്മോക്കിംഗ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. അല്ല ആഹാ, നല്ല അടിപൊളി ആഹാ, ഞാനങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. ഫേക്ക്, ശ്രുതി ഫേക്കാന്നുള്ളത് 100% എനിക്ക് ഫീൽ ചെയ്യുന്ന പേഴ്സണലി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ശ്രുതിനോടൊന്ന് ചോദിച്ചാൽ മതി. ശ്രുതി ഇപ്പം എന്താ വെച്ചാൽ പുറത്തേക്ക് കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബ്രദറായിട്ടുള്ള റിനോഷനായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആക്ച്വലി മിഥുനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത് അവിടെ ശ്രുതി എടുത്ത് പറയുന്നില്ല. ശ്രുതി പറഞ്ഞാൽ ആ നിങ്ങൾക്ക് ബോണ്ടിങ് ഉണ്ടെന്ന് അത് ബ്രദർ ബ്രദർ ബ്രദർ. പക്ഷേ അവിടെ അതിനുള്ളിലുള്ള കളി ആരായിട്ടാണെന്നുള്ളത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്ര തന്നെ ആയിരുന്നു. പിന്നെ ഫൈനൽ ആ ഒരു ബണ്ണിൻ്റെ ഇഷ്യൂ കാര്യങ്ങളും ഷിജുനോട് ചോദിച്ച് ചെറുതായിട്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തീർക്കാച്ച വീഡിയോ. പിന്നെ ഫൈനലായിട്ടൊരു കാര്യം കൂടി ചോദിക്കാറ്, ലാസ്റ്റ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത്, റെനീഷ ഓൾവേസ് ഗെറ്റിംഗ് ഓവർ സ്മാർട്ട്, ഐ ഡോണ്ട് നോ വൈ റെനീഷ ഇസ് ബിക്കമിങ് ഓവർ സ്മാർട്ട്. ഐ ഞാൻ പറയുന്നതുകൊണ്ട് ഇനിയിപ്പോൾ റെനീഷ ഫാൻസ് അസംബിൾ ചെയ്തിട്ട് ഇനി പതിനായിട്ട് വരണ്ട. ഐ പേഴ്സണലി ഫീൽ റെനീഷ ഇസ് എ ബിറ്റ് ഓവർ സ്മാർട്ട്. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നീച്ചെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ക്യാമറ ഉണ്ട് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, അത് ശ്രുതിയാണ് പറഞ്ഞിട്ട് സോറി. അപ്പോൾ ഇത് റെനീഷയുടെ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കുറച്ച് ഓവർ സ്മാർട്ടായി തോന്നി. പിന്നെ ഫൈനൽ ടു സമ്മിറ്റ് ശ്രുതിനോട് ചോദിച്ചു ക്യാമറ ഉണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടോ പുറത്തെ ആൾക്കാരെന്നൊക്കെ. ശരി, ഞാൻ അവർ പറഞ്ഞൊരു ഒരു പോയിന്റോട് ഞാൻ യോജിക്കുന്നു. ക്യാമറ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അതൊരു ഷോ ആണ്, ക്യാമറ ഉള്ള, അതായത് കംപ്ലീറ്റ്ലി മോണിറ്റേഡ് ഷോ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ പെരുമാറേണ്ടത് കുറച്ചൊക്കെ. അല്ലാണ്ട് അത് ക്യാമറ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആരും പെരുമാറുന്നില്ലല്ലോ. വാട്ട് എവർ, ഒറിജിനലായിട്ട് എല്ലാവരും കളിക്കട്ടെ. ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡിൽ എന്താ ഉണ്ടാവുക നോക്കുക. പിന്നെ പറഞ്ഞ പോലെ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഈവനിങ്. ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഈവനിങ് ഈഗർലി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ടീംസ് എത്തുന്നുണ്ട്. ഡോക്ടർ റോബിൻ ആൻഡ് ഡോക്ടർ രജിത് കുമാർ രണ്ടുപേരുണ്ട് കേട്ടോ. എല്ലാവരും ഡോക്ടർ റോബിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഞാൻ രജിത് സാറിനെയും കൂടി പറയുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. പുള്ളി ഇറങ്ങി ആ ഇറങ്ങിപ്പോക്ക് ഏറ്റവും കൂടുതൽ ആദ്യം നമുക്ക് വിഷമം വന്നത് രജിത് സാറാണ്. പ്ലസ് റോബിൻ ഓൾസോ. റോബിൻ റീസെൻ്റ്ലി പോയതുകൊണ്ടാണ് ഒന്നും കൂടെ നമ്മൾ മനസ്സിൽ നിൽക്കുന്നത്. അല്ല, കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ഓരോരുത്തർക്ക് പേഴ്സണലാണ്. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. റോബിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. ബട്ട് വാട്ട് എവർ, രജിത് സാറാണെങ്കിൽ ആ സീസണിൽ ആരോടും തല്ലുകൂടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ ചങ്ങാതിന് അത്രയും ഒന്നും കൂടി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ കയ്യെ കൊടിഞ്ഞൊരു സിറ്റുവേഷനിലാണ് അയാൾ ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വൈകുന്നേരം വീഡിയോയിൽ കാണാം. അടിപൊളി. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബേസിക്കലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത്ര ഒരു വെടിപ്പായില്ല, അത്ര ഒരു ദമ്മാവാത്തൊരു പ്രസ് മീറ്റ് പോലെ തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ. ഗോഡ് ബ്ലെസ്.